നമസ്കാരം. ഭാരത് ജോഡോ യാത്ര വലിയ ജനപങ്കാളിത്തത്തോടെ യാത്ര തുടരുകയാണ്. യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. ഹിന്ദുത്വ തീവ്രവാദികൾ രാജ്യത്തെ 138 കോടി ജനങ്ങളെയും വർഗീയമായി ധ്രുവീകരിക്കാനും പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം രാഷ്ട്രമായി നിലനിൽക്കുന്നതോ അതുപോലെ തന്നെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പരിവർത്തനം ചെയ്യാനും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ നിഷ്കളങ്കരായ ജനങ്ങൾ RSS വളരെ ആസൂത്രിതമായി വിരിച്ച വലയിൽ അതിൽ പതിയിരിക്കുന്ന വലിയ അപകടങ്ങൾ തിരിച്ചേറിയതേ അകപ്പെട്ടും കഴിഞ്ഞു. അതിൻ്റെ അനന്തരഫലമായിരുന്നു മോദി സർക്കാരിൻ്റെ 2nd ഊഴം. ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ട് 2024 3rd ഊഴം പ്രതീക്ഷിച്ചിരിക്കുകയാണ് RSS നിയന്ത്രിത BJP സർക്കാർ. ഇപ്പോൾ ഇവിടെയാണ് ഭാരത് ജോഡോ യാത്രയുടെ പ്രസക്തി. ഭരണഘടനയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഫാസിസ്റ്റ് ഏകാധിപത്യ ഭരണവുമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദിയെയും ഫാസിസ്റ്റ് ശക്തികളെയും മുഴുവൻ പ്രതിപക്ഷ ശക്തികളും ഒറ്റക്കെട്ടായി നിന്ന് ഒറ്റപ്പെടുത്തി ജനാധിപത്യത്തെ തിരിച്ചുപിടിച്ച് ഫാസിസ്റ്റ് ചിന്തകളെ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്നും വേരോടെ പിഴുതെറിയേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. യോഗേന്ദ്ര യാദവിൻ്റെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ജോഡോ യാത്ര എന്ന ആശയത്തിൻ്റെ പിന്നിൽ ഈ ലക്ഷ്യമായിരുന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ യാത്ര പ്രായോഗികവൽക്കരിക്കപ്പെട്ടപ്പോൾ കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ മാത്രമായി പരിപാടി ചെറുതായിപ്പോയി എന്നുള്ള പരാതിയല്ല യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഫാസിസത്തിനെതിരെയുള്ള സംഘാത മുന്നേറ്റം എന്നത് ഒരു പാർട്ടിയുടെ പരിപാടി മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നത് ദുഃഖകരമാണ്. പരിപാടി വിഭാവനം ചെയ്ത യോഗേന്ദ്ര യാദവ് പോലും ജോഡോ യാത്രയിൽ കേവലം ഒരു അതിഥി താരം മാത്രമായി മാറി. എന്തുകൊണ്ടാണ് ഈ യാത്രയിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിട്ടുനിൽക്കുന്നു എന്നതിന് ഒരു മറുപടി എന്നെപ്പോലെ അനേക ലക്ഷം ആളുകൾ പ്രതീക്ഷിക്കുന്നു. അവർ ഈ മുന്നേറ്റത്തിൽ നിന്നും വിട്ടുനിന്നതാണോ? അതോ അവരെ അവഗണിച്ചൊഴിവാക്കിയതാണോ? മുൻപൊരിക്കൽ മുലായം സിംഗ് നടത്തിയ ഒരു BJP വിരുദ്ധ ഐക്യനീക്കം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വെള്ളിയേട്ടൻ മനോഭാവം അന്യോന്യം ഏറ്റുമുട്ടിയപ്പോൾ ശിഥിലമായതുപോലെ വീണ്ടും ആ വെള്ളിയേട്ടൻ പ്രേതം മാറി നിന്നവരെയൊക്കെ ബാധിച്ചതാണോ? അതോ കോൺഗ്രസിലെ വെള്ളിയേട്ടന്മാർ തങ്ങളുടെ വലിഞ്ഞു തൂങ്ങിയ മസിൽ ഒന്നുകൂടി പെരുപ്പിക്കാൻ നോക്കിയതാണോ? ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2014, 2019 വീണ്ടും 2024 ആവർത്തിക്കാനാണ് സാധ്യത. 1984 കേവലം 2 സീറ്റിൽ നിന്നും 303 സീറ്റിലേക്കുള്ള BJPയുടെയും സംഘ ശക്തികളുടെയും വളർച്ച തടയാൻ രാജ്യത്തെ വിവിധ പ്രതിപക്ഷ ഐക്യനീക്കങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വലിയേട്ടൻ മനോഭാവവുമായി വ്യത്യസ്ത പാർട്ടികൾ ഇനിയും മുന്നോട്ടു പോവുകയാണെങ്കിൽ രാജ്യത്ത് ജനാധിപത്യം വിദൂര സ്വപ്നമാവും. അതല്ലാതെ പ്രധാനമന്ത്രി പദത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിൽ സ്വരുക്കൂട്ടുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം വർഗശത്രുവിനെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടെ, വർഗശത്രുവിനെ ഉച്ചാടനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ഭരണം തിരിച്ചുപിടിക്കാൻ ഒരുമിച്ച് നിന്ന് പരിശ്രമിക്കുകയും അതിനുശേഷം ആരാണ് യോഗ്യനെന്ന തീരുമാനത്തിനനുസൃതമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള വിശാലമായ കാഴ്ചപ്പാട് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ചേർന്ന് സ്വീകരിക്കണമെന്ന് എത്രയോ ലക്ഷം എത്രയോ കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് അനുസൃതമായ ഒരു മാറ്റം, ഒരു രാഷ്ട്രീയ മാറ്റം, ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.